ദാവന്നു ദേബോയ് ലോക്സഭയിലേക്ക് ജയിച്ച സിനിമാ നടനായ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെക്കുറിച്ച് തൃശൂരുകാർ ഇപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ് ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ ജനയുഗം പത്രത്തിലെ ആറാം പേജിൽ ബിനോയ് ജോർജ് പി എഴുതിയ ഒരു ലേഖനമാണ് ദാവന്നു ദേബോയ് ജസ്റ്റ് റിമംബർ ദാറ്റ് ഇതാണിപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് ലേഖനം തുടങ്ങുന്നത് ഇങ്ങനെ ദാവന്നു ദേബോയ് ലോക്സഭയിലേക്ക് ജയിച്ച സിനിമാ നടനായ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെക്കുറിച്ച് തൃശ്ശൂരുകാർ ഇപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ് ജസ്റ്റ് റിമംബർ ദാറ്റ് എന്നുകൂടി അവരിപ്പോൾ സ്വയം അടക്കം പറയുന്നുണ്ട് തൃശൂർ പൂരം ഇതുവരെ കാണാത്ത വിധം കൂടുതൽ മനോഹരമാക്കി നടത്തുമെന്നും പൂരത്തിന്റെ പെരുമ വർദ്ധിപ്പിക്കാനും ജനങ്ങളെ കൂടുതൽ പൂരത്തിനോട് അടുപ്പിക്കാനും എല്ലാ കാര്യങ്ങളും കേന്ദ്രമന്ത്രിമാരും ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് അനുകൂലമാക്കുമെന്നുമെല്ലാം കേന്ദ്രമന്ത്രിയായി സ്ഥാനമേറ്റതിനുശേഷം സുരേഷ് ഗോപി പ്രഖ്യാപിച്ചിരുന്നു മാത്രമല്ല പൂരപ്രേമികൾക്ക് വെടിക്കെട്ട് കാണുന്നതിനുള്ള ദൂരപരിധി നൂറു മീറ്ററിൽ നിന്നും അറുപത് മീറ്ററാക്കി കുറയ്ക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നും കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ കളക്ട്രേറ്റിൽ താൻ തന്നെ വിളിച്ചു ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ കേന്ദ്രമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു പൂരത്തിലെ പ്രധാന പങ്കാളി ക്ഷേത്രങ്ങളായ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ഭാരവാഹികളും പെട്രോളിയം ആൻഡ് എക്സ്പോസീവ് സേഫ്റ്റി ഓർഗനൈസേഷന്റെ ഉന്നതരും ഉൾപ്പെടെ നിരവധി വകുപ്പുകളിലെ ഉയർന്ന ഉദ്യോഗസ്ഥരെ വിളിച്ചു ചേർത്തായിരുന്നു കേന്ദ്രമന്ത്രിയുടെ യോഗം അതിൽ പ്രധാനമായും ഉയർന്നുവന്ന പ്രശ്നങ്ങളിൽ ചിലത് വെടിക്കെട്ടുകളും ആന മറ്റുമായിരുന്നു കഴിഞ്ഞ പൂരത്തിലെ സംഭവവികാസങ്ങളും പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും വിവാദങ്ങളും നിലനിൽക്കുമ്പോൾ നടത്തിയ യോഗത്തിൽ കേന്ദ്രമന്ത്രി തൃശൂരിന് നൽകിയ വാഗ്ദാനങ്ങൾ പലതും പേസോയുടെ പുതിയ ഉത്തരവ് വന്നപ്പോൾ വെറും ഗോപിയായി മാറി മന്ത്രി പറഞ്ഞതിൽ നിന്നും നേരെ വിരുദ്ധമായാണ് കാര്യങ്ങളെന്നു മാത്രമല്ല വെടിക്കെട്ടുകൾ ആസ്വദിക്കാനുള്ള ദൂരപരിധി കൂട്ടുകയാണുണ്ടായത് വെടിക്കെട്ട് ഡയലോഗുകൾക്ക് പ്രസിദ്ധനായ നടനായിരുന്ന സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രി എന്ന നിലയിലുള്ള പ്രവർത്തനം വെറും ഉണ്ടയില്ല വെടിയായി തീർന്നുവല്ലോ എന്നാണ് വോട്ടർമാരുടെ നിരാശ പൂരത്തിന്റെ മറ്റു ചില പ്രത്യേക വിശ്വാസങ്ങളുടെയും പേരിൽ വലിയ പ്രചാരണങ്ങൾ നടത്തി വോട്ട് നേടുകയും പൂരം അലങ്കോലപ്പെട്ട ദിവസം ആംബുലൻസിൽ ആംബുലൻസിലെത്തുകയുമെല്ലാം ചെയ്ത മികച്ച നടനായ സ്ഥാനാർത്ഥി പെസോയുടെ പുതിയ നീക്കത്തെക്കുറിച്ച് വാർത്താക്കുറിപ്പ് പോലും ഇതുവരെ നൽകിയിട്ടില്ല പൂരം ആന വെടിക്കെട്ട് എന്നെല്ലാം കേട്ടപാടെ കൊടിയുമെടുത്ത് ചാടിയിറങ്ങുന്ന ബി ജെ പി സംഘപരിവാർ കൂട്ടങ്ങളെയും ആചാരവിശ്വാസ സംരക്ഷകരെയും ഇപ്പോൾ കാണാനില്ല എം പി ഐ ജയിച്ചാൽ ഒരു വകുപ്പിന്റെ മന്ത്രി മാത്രം ആകുന്നതിന് പകരം ഒരു ഒമ്പത് വകുപ്പുകളിൽ ഇടപെടാനും കൈകാര്യം ചെയ്യാനുമുള്ള അധികാരങ്ങൾ ഉണ്ടാകുമെന്ന് വീരസ്യം പറഞ്ഞ സുരേഷ് ഗോപി ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ നിന്നും ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥിയായി ജയിച്ചിട്ടും തൃശൂർ തൃശ്ശൂർ അതിന്റെ ഏറ്റവും ആകർഷകമായ ഘടകമായ വെടിക്കെട്ടിനും ഉണ്ടായിരുന്ന പ്രതിസന്ധി കണ്ടില്ലെന്ന് നടിക്കുകയാണോ അതോ മറുപടി പറയാൻ സാധിക്കാത്ത അവസ്ഥയിലാണോ എന്നതാണ് ജനങ്ങൾ അന്വേഷിക്കുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ തൃശ്ശൂരിൽ സ്ഥിരതാമസമാക്കുകയും വോട്ടുപോലും അങ്ങോട്ട് മാറ്റുകയോ ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ വെച്ച് മക്കളുടെ വിവാഹം നടത്തുകയുമെല്ലാം ചെയ്ത നായകൻ പക്ഷേ തിരഞ്ഞെടുപ്പ് വിജയത്തിനു ശേഷം അർത്ഥശങ്കയ്ക്ക് ഇടയാക്കുന്ന വിധം തൃശ്ശൂരിൽ താമസിച്ചില്ലെന്ന് പറഞ്ഞിരുന്നു തൃശൂർ പലതവണ എടുക്കാൻ ശ്രമിച്ച് അവസാനം കിട്ടിയപ്പോൾ തൃശൂരുകാരുടെ ആവശ്യഘട്ടത്തിൽ നിസ്സംഗത പാലിക്കുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നില്ലെന്നാണ് വോട്ട് ചെയ്തവരുടെ സങ്കടം പൂരത്തിൽ പങ്കെടുക്കുന്ന പ്രധാന ക്ഷേത്രങ്ങളുടെ ഭാരവാഹികൾ പൂരപ്രേമി സംഘങ്ങൾ വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനകൾ സംസ്ഥാന ദേവസ്വം മന്ത്രി റവന്യൂ മന്ത്രി കെ രാജൻ മറ്റു ജനപ്രതിനിധികളെല്ലാം പൂരത്തിന്റെ പ്രതിസന്ധി ഒഴിവാക്കണമെന്നും കേന്ദ്രവും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഇടപെടണമെന്നും ആവശ്യപ്പെട്ട് കത്തുകൾ അയക്കുകയും ചില സംഘടനകൾ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു വെടിക്കെട്ട് നിരോധനത്തോളം എത്തുന്ന പെസോയുടെ കടുത്ത നിയന്ത്രണത്തിൽ പ്രതിഷേധിച്ച് തൃശൂരിലെ ബ്രാഹ്മണ സഭ പൂത്തിരി കത്തിച്ചാണ് കഴിഞ്ഞ ദിവസം പ്രതിഷേധിച്ചത് തിരഞ്ഞെടുപ്പ് വിജയം വരെ തൃശൂരിനെ നെഞ്ചിലേറ്റി എന്ന് പറഞ്ഞു നടന്ന നടൻ ചില്ലറ കാരുണ്യ പ്രവർത്തനങ്ങളും ലൂർദ്ദ് മാതാവിനും കിരീടവുമായെല്ലാം സജീവമായിരുന്നു വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദൂര നിയന്ത്രണ പ്രതിസന്ധി തൃശൂർ പൂരത്തെ മാത്രമല്ല സംസ്ഥാനത്തെ പല ഉത്സവാഘോഷങ്ങളെയും ബാധിക്കും വെടിക്കെട്ടിന് പ്രസിദ്ധമായ കുറ്റിയാക്കാവ് പൂരം നെന്മാറ വില്ലങ്ങിവേല കോഴിമാമ്പറമ്പ് പൂരം മരട് വെടിക്കെട്ട് എന്നിവ അവയിൽ ചിലതുമാത്രം വെടിക്കെട്ടിനുള്ള ദൂരപരിധി നൂറ്റി നാപ്പത്തഞ്ചു മീറ്ററിൽ നിന്ന് മുന്നൂറ് മീറ്ററായി ഉയർത്തിയതോടെയാണ് തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള പല വെടിക്കെട്ടുകളും പ്രതിസന്ധിയിലായത് വെടിക്കെട്ടു പൂരം മുതൽ വെടിക്കെട്ട് നടത്തുന്ന സ്ഥലം വരെ നാൽപ്പത്തഞ്ചു മീറ്റർ ആയിരുന്നത് ഇരുന്നൂറ് മീറ്ററായി ഉയർത്തി വെടിക്കെട്ട് സ്ഥലത്തു നിന്നും നൂറ് മീറ്റർ അകലെ മാത്രമേ കാണികൾക്ക് നിൽക്കാനാകൂ ഈ പ്രശ്നത്തിനാണ് പൂരപ്രേമികൾ പരിഹാരം തേടുന്നത് അതിനി ആര് സഹായിക്കുമെന്ന ചോദ്യമാണ് ആചാര സംരക്ഷകരല്ലാത്ത സാധാരണക്കാർ ഉയർത്തുന്നത് ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റ് ചെയ്യുക